എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടേഷനിലെ ക്ലാസ് കണ്ടു കാണുമല്ലോ. നമുക്ക് ചെയ്യാൻ രണ്ട് പ്രവർത്തനങ്ങളാണ് പ്രധാനമായി നൽകിയിരിക്കുന്നത്. പുസ്തക നമ്പർ, ബുക്ക് നമ്പർ, സ്പോർട്സ് മീറ്റ്, കായികമേള എന്നിവയാണവ. ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പുസ്തക നമ്പർ. സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒന്നാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് നമ്പർ ഇടാം. 109 മുതൽ 111 വരെയുണ്ട്. പിന്നെ ബാക്കി നമ്പർ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് 117 മുതൽ 124 വരെയുണ്ട്. അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് നമുക്കിടാം. ഇങ്ങനെ ക്രമമായി 112, 113, 114, 115 ഇടുക. അത് കഴിഞ്ഞ് 118 മുതൽ 123 വരെ. അടുത്തത്, രണ്ടാം ദിവസം അവർ 34 പുസ്തകങ്ങൾ ശേഖരിച്ചു എങ്കിൽ അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ എത്രയെന്ന് കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒന്നാം ദിവസത്തിൻ്റെ അവസാന പുസ്തക നമ്പറിൻ്റെ കൂടെ രണ്ടാം ദിവസം ശേഖരിച്ച 34 പുസ്തകങ്ങളെ കൂട്ടണം. 124 കൂട്ടണം 34. ഉത്തരം 158. അവസാനത്തെ പുസ്തക നമ്പർ 158 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, അഞ്ചാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾ 253 മുതൽ 256 വരെയുള്ള നമ്പറാണ് അവർ നൽകിയത്. ചോദ്യം ഇതാണ് എങ്കിൽ എത്ര പുസ്തകങ്ങളാണ് അഞ്ചാം ദിവസം ലഭിച്ചതെന്ന്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ച് കാണുമല്ലോ. സാറ് പറഞ്ഞ എങ്ങനെയാണ്, അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ചിട്ട് അതിനോട് ഒന്ന് കൂട്ടണം. അവസാനത്തെ സംഖ്യ 256 നിന്ന് 253 ആദ്യത്തെ സംഖ്യ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം. അതായത് അപ്പോൾ 3 ആണ്. 3-ൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ 4. അപ്പോൾ അഞ്ചാം ദിവസം അവർ ശേഖരിച്ച പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ്? ആ കളത്തിലോട്ട് 4 എന്ന് കൊടുക്കാം. ബുക്ക് നമ്പർ. സ്റ്റുഡൻസ് സ്കൂൾ ലൈബ്രറിയിലേക്ക് ബുക്ക് കളക്ട് ചെയ്തു. ഫസ്റ്റ് ഡേയിൽ അവർ കളക്ട് ചെയ്ത ബുക്ക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ചില നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. നമുക്ക് അതൊന്ന് ആഡ് ചെയ്താലോ? നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യുക. 112, 113 മുതൽ അങ്ങനെ ആഡ് ചെയ്ത് 124. ഓൺ ദ സെക്കൻഡ് ഡേ ദ സ്റ്റുഡൻസ് കളക്റ്റഡ് 34 ബുക്ക്സ്. ദൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ദി ലാസ്റ്റ് ബുക്ക്? അവർ രണ്ടാം ദിവസം 34 പുസ്തകങ്ങൾ കൂടി ശേഖരിച്ചു. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ എത്രയെന്ന്. ഒന്നാം ദിവസത്തെ പുസ്തകം അവസാനിച്ച നമ്പർ 124 ആണ്. അത് കഴിഞ്ഞ് 34 പുസ്തകങ്ങൾ അവർ ശേഖരിച്ചു. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 124 + 34 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 158, 158 എന്നാണ്. നെക്സ്റ്റ്, ബുക്ക്സ് കളക്ട് ഓൺ ദി ഫിഫ്ത്ത് ഡേ വെയർ നമ്പേർഡ് ഫ്രം 253 to 256. ഹൗ മെനി ബുക്ക്സ് വെയർ കളക്റ്റഡ് ഓൺ ദി ഫിഫ്ത്ത് ഡേ? അഞ്ചാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് നമ്പർ നൽകി എത്ര തൊട്ട് എത്ര വരെയാണ്? 253 മുതൽ 256 വരെ. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ എത്ര പുസ്തകം ആ ദിവസം ശേഖരിച്ചുവെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? സാറേ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കൂട്ടുകാർ ശ്രദ്ധിച്ച് കാണുമല്ലോ. ലാസ്റ്റ് നമ്പറിനെ ഫസ്റ്റ് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യണം. അതായത് അവസാന സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ചിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടണം. ഇവിടെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 3 ആണ്. അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 4. ബുക്ക്സ് കളക്റ്റഡ് ഓൺ ദി ഫിഫ്ത്ത് ഡേ ഇസ് ഇക്വൽ ടു 4. അതുപോലെയുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ്. സംഖ്യ എത്രയെന്ന്, ഇവിടെയും 423 മുതൽ 430 വരെയുള്ള സംഖ്യകൾ, 467 മുതൽ 473 വരെ എത്ര സംഖ്യകൾ, 890 മുതൽ 898 വരെ എത്ര സംഖ്യകൾ. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെയാണ്, അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ചിട്ട് 1 കൂട്ടണം. അപ്പോൾ കിട്ടുന്ന ഉത്തരം ആദ്യത്തേൻ്റെ 9 ആണ്. അതിൻ്റെ കൂടെ നോട്ടുമ്പോൾ 10, 567 മുതൽ 573 വരെയുള്ളതിൽ 7, 890 മുതൽ 898 വരെ 9 ആണ്. അടുത്ത രണ്ട് ഉദാഹരണങ്ങൾ കൂട്ടുകാർ ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലായ കാര്യം എങ്ങനെയാണ്, ഒരു സംഖ്യ മുതൽ മറ്റൊരു സംഖ്യ വരെ എണ്ണം എങ്ങനെ കണക്കാക്കാൻ നമ്മൾ പഠിച്ച കാര്യം എങ്ങനെയാണ്? അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക, കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ 1 കൂട്ടുക. ഹൗ മെനി നമ്പേഴ്സ്? ഇവിടെയും നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെയാണ്. നമ്പേഴ്സ് 421 to 430 കണ്ടുപിടിക്കണം. 567 to 573 കണ്ടുപിടിക്കണം. 890 to 898 വരെ കണ്ടുപിടിക്കണം. നേരത്തെ ഇതുപോലെ തന്നെ ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം. ആൻസേഴ്സ് ഇങ്ങനെ കിട്ടും, 10, 7, 9 എന്നിങ്ങനെയാണ്. 1-2 എക്സാമ്പിൾസോടെ കൂട്ടുകാർ ചെയ്യുക. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ദ മെത്തേഡ് ഐ യൂസ് ടു ഫൈൻഡ് ഔട്ട് ദി നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 1 നമ്പർ. ഇവിടെ നമ്മൾ ഏത് മെത്തേഡ് വെച്ചാണ് നമ്പേഴ്സ് കണ്ടുപിടിച്ചത്? സബ്സ്ട്രാക്ട് ദി ഫസ്റ്റ് നമ്പർ ഫ്രം ദി ലാസ്റ്റ് നമ്പർ ആൻഡ് ആഡ് 1 to the answer. അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ 1 കൂട്ടുക. അടുത്തൊരു ചോദ്യമുണ്ട്, കായികമേള എന്നൊരു ചോദ്യമാണ്. മേരിയുടെ സ്കൂളിൽ നടന്ന ഉപജില്ലാ കായികമേളയുടെ ആദ്യ ദിവസം 199 ആൺകുട്ടികളും 204 പെൺകുട്ടികളും പങ്കെടുത്തു
രണ്ടാം ദിവസം പുതുതായി 31 ആൺകുട്ടികളും 21 പെൺകുട്ടികളും കൂടി പങ്കെടുത്തു. മൂന്ന് ചോദ്യമുണ്ട്. ആദ്യത്തെ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. മേളയിൽ മൊത്തം പങ്കെടുത്തവർ എത്രയെന്ന് കണ്ടുപിടിക്കണം. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതലെന്നും കണ്ടുപിടിക്കണം. പങ്കെടുത്ത ആൺകുട്ടികളുടെ എണ്ണമെന്ന് പറയുന്നത് 199 ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം 31, ആകെ 230. പങ്കെടുത്ത പെൺകുട്ടികളുടെ എണ്ണമെന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം 204, രണ്ടാമത്തെ ദിവസം 21, കൂട്ടുമ്പോൾ 225 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ആകെ പങ്കെടുത്തവർ 230 കൂട്ടണം 225, 455. അപ്പോൾ ആകെ എത്ര ആൾക്കാർ പങ്കെടുത്തു? 455. ആരാണ് കൂടുതൽ പങ്കെടുത്തത്? ആൺകുട്ടികൾ. ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമായി മൊത്തത്തിൽ പങ്കെടുത്തത് 455 പേരാണ്, കൂടുതൽ ആൺകുട്ടികളാണ്. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ ഇതുപോലൊരു ചോദ്യമാണ്. 951 മുതൽ 989 വരെയുള്ള നമ്പറിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. അവർക്ക് ആ നമ്പറാണ് നൽകിയത് എങ്കിൽ പങ്കെടുത്തവർ എത്രയെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നേരത്തെ ഇതുപോലെ തന്നെ അവസാനത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുന്നു. കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 38. ആ 38നോട് ഒന്നുകൂടെ കൂട്ടുമ്പോൾ 39 എന്ന് കിട്ടും. അപ്പോൾ പങ്കെടുത്തവരുടെ എണ്ണം 39. സ്പോർട്സ് മീറ്റ്, സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് മീറ്റ് നടക്കുകയാണ് മേരിയുടെ സ്കൂളിൽ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 199 ബോയ്സ് ആൻഡ് 204 ഗേൾസ് പാർട്ടിസിപ്പേറ്റ് ഓൺ ദി ഫസ്റ്റ് ഡേ. ഓൺ ദ സെക്കൻഡ് ഡേ 31 അതർ ബോയ്സ് ആൻഡ് 21 അതർ ഗേൾസ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ്. ഒന്നാം ദിവസവും രണ്ടാം ദിവസവും നിശ്ചിത കണക്കിലുള്ള ബോയ്സും ഗേൾസും പങ്കെടുത്തു. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കുന്നത്. ഹൗ മെനി സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സ്പോർട്സ് മീറ്റ് ടുഗദർ? ഹൂ വെയർ മോർ ഇൻ നമ്പർ, ഗേൾസ് ഓർ ബോയ്സ്? എത്ര കുട്ടികൾ പങ്കെടുത്തു? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ എന്ന രണ്ട് ചോദ്യമാണ് ആദ്യം നോക്കുന്നത്. പാർട്ടിസിപ്പേറ്റഡ് ബോയ്സ്, പങ്കെടുത്ത ആൺകുട്ടികൾ, ഒന്നാം ഫസ്റ്റ് ഡേയിൽ 199, സെക്കൻഡ് ഡേയിൽ 31. അപ്പോൾ ആകെ 230 ബോയ്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇനി ഗേൾസ്, പാർട്ടിസിപ്പേറ്റഡ് ഗേൾസ് ഫസ്റ്റ് ഡേ 204 ആണ്, സെക്കൻഡ് ഡേയിൽ 21 ആണ്. അപ്പോൾ ടോട്ടൽ 225 ആണ്. അങ്ങനെ ടോട്ടൽ പാർട്ടിസിപ്പേറ്റഡ് ഗേൾസ് ആൻഡ് ബോയ്സ് എന്ന് പറയുന്നത് 455 ആണ്, 455. ഇതിൽ ആരാണ് കൂടുതൽ, ബോയ്സ് ആണോ ഗേൾസ് ആണോ? ബോയ്സ് ആണ്. ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ആൻസേഴ്സായി പാർട്ടിസിപ്പേറ്റഡ് സ്റ്റുഡൻസ് 455 ആണ്. ഹു ആർ മോർ ഇൻ നമ്പർ, ഗേൾസ് ഓർ ബോയ്സ്? ബോയ്സ് ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി റേസ് വെ ഗിവൺ ചെസ് നമ്പേഴ്സ് ഫ്രം 951 ടു 989. ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ചെസ് നമ്പർ എത്ര തൊട്ട് എത്ര വരെ കൊടുത്തു? 981 മുതൽ 989 വരെ. ചോദ്യം ഇതാണ്, ഹൗ മെനി ടുക്ക് പാർട്ട് ഇൻ ദ റേസ്? എത്ര പേരാ റേസിനുണ്ടായത്? എങ്ങനെ കണ്ടുപിടിക്കും? ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യണം. 989 മൈനസ് 951, കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 38 ആണ് കിട്ടുന്ന ആൻസർ. 38 പ്ലസ് 1 39. അപ്പോൾ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണമെന്ന് പറയുന്നത് 39 ആണ്. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.